മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR വിവരങ്ങൾ പുറത്ത്. അക്രമികൾ ആയുധങ്ങൾ കൊള്ളയടിച്ചതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിനിടെ ഇരുവിഭാഗങ്ങളോടും അക്രമം നിർത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ആഹ്വാനം ചെയ്തു. മെയ് ആദ്യവാരം മുതൽ 28 വരെ രജിസ്റ്റർ ചെയ്ത 22 FIRലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മണിപ്പൂരിൽ സംഘർഷത്തിൻ്റെ ആരംഭം മുതൽ 10,000 അക്രമികളാണ് പല ഘട്ടങ്ങളിലായി പോലീസ് ആയുധശേഖരശാലകളും സേനാ ഔട്ട്പോസ്റ്റുകളും കൊള്ളയടിച്ചത്. അക്രമികൾ സംഘമായെത്തി AK-47, SLR റൈഫിലുകൾ, ഗ്രനേഡുകൾ, വെടിയുണ്ടകൾ, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ എന്നിവയാണ് കൊള്ളയടിച്ചത്. ഇതിൽ കുക്കികളും മെയ്ത്തികളും ഉൾപ്പെടുന്നു. പലപ്പോഴും ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കിയാണ് കൃത്യം നടത്തിയത്. ഇത്തരത്തിൽ ഇതുവരെ 500,000+ വെടിയുണ്ടകളും 3,500+ റൈഫിലുകളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അക്രമികൾക്ക് ആയുധങ്ങൾ കൊള്ളയടിക്കാൻ പോലീസും ഒത്താശ ചെയ്യുന്നുണ്ട് എന്ന ആരോപണം തുടക്കം മുതലേ ഉള്ളതാണ്. ഇത് തെളിയിക്കുന്ന വിവരങ്ങളാണ് FIR ഉള്ളത്. സഹായിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു എന്ന വിവരങ്ങളും FIR ലുണ്ട്. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തോബൽ, കാങ്ചിങ് എന്നീ 4 ജില്ലകളിലെ 10 പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ബീരൻ സിംഗ്. സമാധാനത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.